ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹോക്ക് റൂസ്റ്റിംഗ് ബൈ ടെഡ് ഹ്യൂഗ്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എക്സാം ഓറിയൻറ്റഡ് വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറിയാണ് പറയുന്നത്. ഹോക്ക് എന്ന് പറയുന്ന ബേർഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പരന്തിനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ബേർഡ് തൻ്റെ ആ ബേർഡിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ബേർഡിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഇതിലൂടെ പറയുന്നത്. ഹോക്കിനെ ഇവിടെ പവർഫുള്ളിൻ്റെ സിമ്പിളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലാതെ ലേസിനെസ് അല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ്, ഒരു പ്രേനെ ക്യാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം അത് ആലോചിക്കും എങ്ങനെ ക്യാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് താൻ ക്യാച്ച് ചെയ്തതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് ഇപ്രാവശ്യം ചെയ്യണം, അപ്പോൾ അത് എങ്ങനെ ചെയ്താൽ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഒരു മനുഷ്യൻ ചിന്തിക്കില്ലേ, ഇതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുമ്പം അതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കും. അതുപോലെയാണ് ബേർഡ് ചിന്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു വെൽ പ്ലാൻഡ് വെയിലേ അത് അതിൻ്റെ പ്രേനെ ക്യാച്ച് ചെയ്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബേർഡിൻ്റെ ബോഡി പാർട്സിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിൻ്റെ ഷാർപ്നെസ്സിനെ പറ്റിയിട്ടും അതിൻ്റെ വയലൻ്റ് നേച്ചറിനെ പറ്റിയിട്ടൊക്കെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് സ്വയം പറയുകയാണ്, ഞാൻ ഭയങ്കര പവർഫുള്ളാണ്, ഞാൻ ഗോഡ് ക്രിയേറ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്രിയേച്ചറാണെന്നൊക്കെ ഹോക്ക് തന്നെ തന്നെ പറ്റി പറയുകയാണ് ചെയ്യുന്നത്. അത് പറയാണ്, സൺലൈറ്റ് തൻ്റെ എന്താണ് കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് തനിക്ക് തൻ്റെ പ്രേനെ ക്ലിയറായിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്നു. അതുമാത്രമല്ല, ആ ബേർഡ് സിറ്റ് ചെയ്യുന്നത് എന്താണ് ഒരു ട്രീയുടെ ഏറ്റവും മേളിലുള്ള ബ്രാഞ്ചിലാണ്. അങ്ങനെ ഇരിക്കുമ്പം ബേർഡിന് തോന്നും ഓൾ വേൾഡ് അതിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലാണ്, അതാണ് ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് ഉയരത്തിൽ നിൽക്കുന്നത് ബേർഡാണ്, അതിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള ലിവിങ് ബീങ്സും കാര്യങ്ങളൊക്കെ എന്നുള്ള അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ കാണിക്കുന്നുണ്ട്. ആ ട്രീയിൽ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ ഇരിക്കുമ്പം അതിൻ്റെ എന്താണ് കാല് ഫീറ്റ് അത് ഫിക്സഡ് ആയിട്ട് ആ ട്രീയുടെ ബ്രാഞ്ചിൽ ഉറപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ. അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ, അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ആ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് പറയുകയാണ്, ഈ ഓൾ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡ് എത്ര എനർജി യൂസ് ചെയ്തിട്ടുണ്ടോ അതേ സെയിം എനർജി തന്നെ എന്താണ് ആ ബേർഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡ് യൂസ് ചെയ്തായിരിക്കും എന്ന് ബേർഡ് പറയുന്നുണ്ട്. മെയിനായിട്ട് ബേർഡിൻ്റെ ഫീറ്റും ഫെദറും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡ് ഒരുപാട് എനർജി, അല്ലെങ്കിൽ ഈ എൻറ്റയർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എനർജിയെക്കാട്ടിൽ കൂടുതൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ എനർജി അതുപോലെ തന്നെ ആ ബേർഡിൻ്റെ ഫീറ്റും ഫെദറും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡ് എടുത്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഗോഡിനെ പോലെ തനിക്ക് പവർ ഉണ്ടെന്നുള്ള രീതിയിലാണ് ബേർഡ് ഇവിടെ ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, ഈ പരന്ത് അല്ലെങ്കിൽ ഹോക്ക് പറക്കുന്ന സമയത്ത് വളരെ സ്ലോയിലായിരിക്കും ഇങ്ങനെ ആകാശത്തൂടെ പറക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ സ്ലോയിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറക്കുകയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയോ തിങ്ക് ചെയ്തിട്ട് എന്താണ് തൻ്റെ പ്രേനെ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഈ സ്ലോയിൽ ഇങ്ങനെ പറക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ സ്ലോ ആയിട്ട് പറക്കുന്ന സമയത്ത് എന്താണ് എൻറ്റയർ വേൾഡ് തൻ്റെ കൺട്രോളിലാണെന്ന് ബേർഡിനെ തോന്നുന്നത്. തനിക്ക് ഏതെങ്കിലും ഒരു ജീവിനെ തൻ്റെ പ്രേനെ കൊല്ലണം എന്ന് തോന്നിയാൽ, ബേർഡിന് തൻ്റെ ഇരയെ കൊല്ലണം എന്നല്ലെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യണം എന്ന് തോന്നിയാൽ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. മറ്റൊന്നും ചിന്തിക്കാണ്ട് അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി ആ പ്രേൻ്റെ ഹെഡ് എന്താണ് വലിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ പറിച്ചെടുത്തിട്ടാണ് കൊല്ലുന്നതെന്ന് പറയുന്നുണ്ട്. അത് പറക്കുന്ന സമയത്ത് ഒരു ടാർഗറ്റ് വന്നാൽ അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ ആ പ്രേയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത് പറയാണ്, അതിന് അതിൻ്റെ പ്രേനെ കൊല്ലാനുള്ള എന്താ റൈറ്റ് ഉണ്ട്, ആരുടെയും പെർമിഷൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഒരു പ്രേനെ അത് സ്കെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉറപ്പായിട്ടും കൊന്നിരിക്കും, അത് അതിനെ അറ്റാക്ക് ചെയ്തിരിക്കും, അതിനെ കഴിച്ചിരിക്കും. അത് തൻ്റെ റൈറ്റാണ്, അതിനാരും ചോദ്യം ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. അവസാനം പറയുന്നുണ്ടെന്നാണ്, സണ്ണിൻ്റെ എനർജി എന്താണ് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ പ്രേനെ കൊല്ലും എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് പറയാണ്, താൻ പ്രെഡേറ്ററും ബാക്കിയെല്ലാം തൻ്റെ പ്രേയുമാണെന്നുള്ള ഫാക്റ്റായിട്ടത് പറയാണ്. സണ്ണും ഹോക്കിനെ ഒരിക്കലും ഒപ്പോസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സണ്ണെന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ സോഴ്സ് ഓഫ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഹോക്കും സുപ്പീരിയർ ടു ഓൾ അതർ ബീങ്സ് എന്നാണ് അത് വിചാരിക്കുന്നതെന്ന് പറയുന്നു. ആക്ച്വലി ഹോക്കാണ് അല്ലെങ്കിൽ ആ ബേർഡാണ് എന്താണ് ഫുഡ് ചെയിനിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന എന്ന് പറയുന്നുണ്ട്. ലിവിങ് ബീങ്സിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഈ ബേർഡാണ്, ഹോക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.